ബിഎസ്എൻഎൽ എഞ്ചിനീയേഴ്സ് സഹകരണ സംഘത്തിൽ 200 കോടിയുടെ തട്ടിപ്പിന് നേതൃത്വം നൽകിയത് പ്രാദേശിക ആർഎസ്എസ് ബിജെപി നേതാക്കളാണെന്ന് കണ്ടെത്തി. സംഘത്തിലെ ക്ലാർക്ക് എആർ രാജീവിന്റെയും പ്രസിഡന്റ് ഗോപിനാഥൻ നായരുടെയും നേതൃത്വത്തിലാണ് ഈ തട്ടിപ്പുകളെല്ലാം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയ ഇവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ശ്രമം ഊർജിതമാക്കി. ഇപ്പോഴിവർ ഒളിവിലാണ്. രാജീവിൻ്റേത് ആഡംബര ജീവിതമാണെന്നാണ് പ്രദേശവാസികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് ഇയാൾ സമ്പാദിച്ചത് തട്ടിപ്പിലൂടെയും പ്രദേശവാസികളെ പറ്റിച്ചുമാണ്. പ്രദേശത്തെ ക്ഷേത്രങ്ങളുടെ നവീകരണത്തിനെന്ന പേരിലാണ് ഇയാൾ പലപ്പോഴും പണപ്പിരിവ് നടത്തിയത്. ഇതിൽ ബഹുഭൂരിഭാഗം സ്വന്തം ആവശ്യങ്ങൾക്ക് തന്നെ ഉപയോഗിച്ചു. പൈറ്റുകുപ്പം സ്വദേശിയായ ഒരാളെ കബളിപ്പിച്ച് രാജീവ് കൈക്കലാക്കിയ സ്ഥലം ആർഎസ്എസ് ശാഖാ പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. മറ്റു പലയിടത്തും വസ്തു വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. സമൂഹമാധ്യമങ്ങളിൽ പരസ്യം നൽകിയാണ് ഇയാൾ ഇതിൻ്റെ വിൽപ്പനകൾ നടത്തുന്നത്. ഇവരുടെ രണ്ടു പേരുടെയും വസ്തുക്കളുടെ വിവരങ്ങൾ രജിസ്ട്രാർക്ക് കൈമാറി. സംഘം മുൻ പ്രസിഡന്റ് ഗോപിനാഥ്, ക്ലാർക്ക് രാജീവ് എന്നിവരുടെയും ഇവരുടെ അടുത്ത ബന്ധുക്കളുടെയും പേരിലുള്ള വസ്തുക്കളുടെ വിവരങ്ങളാണ് റവന്യൂ രജിസ്ട്രേഷൻ വകുപ്പുകളുടെ സഹായത്തോടെ സഹകരണ വകുപ്പ് തിരിച്ചറിഞ്ഞത്. തിരുവനന്തപുരം ജില്ലയിൽപ്പെട്ടതും ഇവർക്ക് അവകാശമുള്ളതുമായ 14-ലധികം വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. സർവേ നമ്പർ സഹിതമാണ് റിപ്പോർട്ട് രജിസ്ട്രാർക്ക് കൈമാറിയത്. ഇനി ഈ വസ്തുക്കൾ ഇവർക്ക് കൈമാറ്റം ചെയ്യാനോ വിൽക്കാനോ സാധിക്കില്ല. ആർബിട്രേഷൻ കേസ് ഫയൽ ചെയ്യുന്ന നടപടികളിലേക്ക് രജിസ്ട്രാർ നീങ്ങിക്കഴിഞ്ഞു. സംഘത്തിൻ്റെ പരിധി സംസ്ഥാനത്തൊട്ടാകെയുള്ളതിനാൽ രജിസ്ട്രാർ നേരിട്ടാണ് നടപടികൾ കൈക്കൊള്ളുന്നത്. സംഘത്തിലെ മറ്റ് ഭാരവാഹികൾക്കും തട്ടിപ്പിൽ ഉത്തരവാദിത്തമുള്ളതിനാൽ ഇവരുടെ പേരിലുള്ള വസ്തു വിവരങ്ങളും ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണ കമ്മീഷൻ നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ 200 കോടിയുടെ തിരിമറിയുണ്ടെന്ന് വ്യക്തമാക്കുന്നു. ആർബിട്രേഷൻ കേസ് ഫയൽ ചെയ്യുന്നതിനാണ് പ്രഥമ റിപ്പോർട്ട് കൈമാറിയത്. തിരിമറിയുടെ വ്യാപ്തി ഇനിയും കൂടുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. സഹകരണ സംഘത്തിൻ്റെ പേര് BSNL എഞ്ചിനീയറിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നതിനാൽ BSNLലെ ജീവനക്കാർക്ക് ഒരു സംശയവും വന്നില്ല. മാത്രമല്ല ഇത് പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരം സ്റ്റാച്യു ഉപ്പളം റോഡിലുള്ള BSNL കെട്ടിടത്തിനുള്ളിലുമാണ്. അപ്പോൾ സംശയിക്കുകയേ വേണ്ട. അങ്ങനെയാണ് BSNLൽ നിന്ന് സ്വയം വിരമിച്ചപ്പോൾ കിട്ടിയ ലക്ഷങ്ങൾ പലരും ഈ സംഘത്തിൽ നിക്ഷേപിച്ചത്. അത് അടിച്ചു മാറ്റിയത് കൂടാതെ നിക്ഷേപകരുടെ പേരിൽ അവരറിയാതെ ലക്ഷങ്ങൾ വായ്പയെടുക്കുകയും ചെയ്തു. 250-ലധികം നിക്ഷേപകർ സംഘടിച്ചപ്പോൾ 6 മാസത്തിനകം പണം തിരിച്ചു നൽകാമെന്ന് സഹകരണ സംഘം പ്രസിഡന്റും ബോർഡ് അംഗങ്ങളും ഉറപ്പു നൽകി. 30 വർഷത്തിലേറെ പാരമ്പര്യമുള്ള ഈ സഹകരണ സംഘത്തിൽ BSNLലെ മിക്ക ഓഫീസർമാർക്കും ലക്ഷങ്ങൾ നിക്ഷേപമുണ്ട്. സഹകരണ വകുപ്പ് നിർദ്ദേശിക്കുന്ന പലിശയിൽ കൂടുതൽ ഇവർ കൊടുത്തതോടെയാണ് പലരും കിട്ടിയതെല്ലാം ഇവിടെ കൊണ്ട് നിക്ഷേപിച്ചത്. 1 കോടിയിലധികം നിക്ഷേപിച്ചവരും നിരവധിയുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ കുറച്ച് മാസങ്ങളായി പലിശ കൊടുക്കുന്നത് കൂടി മുടങ്ങിയതോടെയാണ് കോടികൾ കാണാനില്ലെന്ന കാര്യം നിക്ഷേപകർ അറിഞ്ഞു തുടങ്ങിയത്. BSNLലെ ജീവനക്കാരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽവാസികളുമെല്ലാം പണം പിൻവലിക്കാനെത്തി. വരുന്നവരോടൊക്കെ 1-2 മാസം ഇടവേള ചോദിച്ചു. ഒടുവിൽ നിക്ഷേപകരെല്ലാം ഒരുമിച്ചുകൂടി തിരുവനന്തപുരത്ത് സംഘടിച്ചു. പലരും ഭരണസമിതി അംഗങ്ങളോട് പൊട്ടിത്തെറിച്ചു. 6 മാസത്തിനകം എല്ലാം ശരിയാക്കാം എന്നായിരുന്നു ഇവരുടെ പ്രതികരണം. ഈ പണം ആരാണ് കൊണ്ടുപോയതെന്ന് കണ്ടെത്തണം. കൂടുതൽ പലിശ നൽകാമെന്ന് പറഞ്ഞപ്പോൾ അതിന് പിറകെ പോയവരുടെ പണമല്ലേ നഷ്ടപ്പെട്ടത്? അല്പലാഭത്തിന് വേണ്ടി പോയതല്ലേ എന്നൊക്കെയാണ് ബഹളങ്ങൾ കണ്ടുനിന്ന കാഴ്ചക്കാർ ചോദിച്ചത്.